യ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു റെഡ് റൂബി മീഡിയ അതാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് മയണൈസാണ് ചെയ്യാൻ പോകുന്നത് അതായത് എഗ്ലെസ് മയണൈസാണ് തരാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഈസിയാണ് വെരി ടേസ്റ്റി ആൻഡ് ഈസിയാണ് കേട്ടോ ഈ മയണൈസ് ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട ഇറക്കാത്ത മയണൈസിൻ്റെ കാര്യം കേട്ടോ പറയണത് ഞാൻ ഈ മൂന്ന് മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി എടുക്കുന്നത് കണ്ടില്ലേ പിന്നെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് അല്ലെങ്കിൽ പിന്നെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ടാച്ചുള്ളവർ ഒലുവയിൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം എന്തായാലും ഞാൻ എടുത്തിരിക്കുന്നത് ഈ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം നാലഞ്ചോ ടീസ്പൂൺ മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കണേ അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് നമ്മൾ മിക്സിയിലേക്ക് നല്ല പീസാക്കി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനൊപ്പം ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ഫ്രൈ ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ ആ രണ്ട് വെളുത്തുള്ളിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് അതുപോലെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാലഞ്ച് ടീസ്പൂൺ പാലും ദാ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ദാ ഇതുപോലെ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതാ കണ്ടില്ലേ നന്നായിട്ട് ശരി നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ശരിയായോ എന്ന് നമുക്ക് നോക്കാം അതാ കണ്ടില്ല മണം പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ല മണം ആണ് ഗാർലിക്കിൻ്റെ ഒക്കെ മണമൊക്കെ ഇങ്ങനെ മൂലിലേക്ക് അടിച്ചു തന്നിട്ടുണ്ട് ഇതാ ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഈ കട്ടയില്ലാത്ത വിധം വേണം നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കട്ടയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അതാ മോൾ വീണ്ടും ഒന്ന് മിക്സിയിലെട്ട് അടിച്ചെടുക്കണം ഞാനിപ്പോൾ നല്ല അടിപൊളി എഗ്ലെസ് മാഗനൈസ് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണം നമുക്കിത് ഒരു ബൗളിൽ വെച്ച് ആവശ്യത്തിന് എടുക്കാം അപ്പം തന്നെ കഴിച്ചു തീർക്കണം എന്നുള്ളവർക്ക് എന്നുള്ളവർക്കപ്പോൾ തന്നെ കഴിച്ചു തീർക്കാം കേട്ടോ എന്തായാലും ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ ശരിക്കും ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാം അല്ലെങ്കിൽ ബ്രെഡിനൊപ്പം കഴിക്കാം അതാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന ഒരു ബർഗർ ഒന്ന് സെറ്റ് ചെയ്ത് ാലോ എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പം ബണ്ണിരിപ്പുണ്ട് ഈ ഒരു ബണ്ണ് ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നും പീസാക്കി എടുക്കുക രണ്ട് പീസാക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാങ്ങണൈസർ ഉണ്ടല്ലോ ഈ എഗ്ലെസ് മാങ്ങണൈസർ ഇതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടിയെടുക്കുക പിന്നെന്താ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ മുട്ട വയ്ക്കാം അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പം ജസ്റ്റ് പീസാക്കി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ കുരുമുളക് കൂടി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി സ്ലൈസ് സവാള സവാളരിഞ്ഞത് ക്യാരറ്റ് കുക്കുമ്പർ എല്ലാം വെച്ചിട്ട് ഇതാ ഒരു ബർഗർ ഞാൻ ഇപ്പോൾ സെറ്റാക്കി കഴിഞ്ഞു സംഭവം സൂപ്പർ ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ദാ ഇതുപോലെ നല്ല വെജിറ്റബിൾസ് ഇല്ല നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇന്നത്തെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ എഗ്ഗ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എഗ്ഗ് എഗ്ഗിപ്പ് ഇഷ്ടമല്ലാത്തവർക്കും ഞാൻ എഗിലെ സ്മേണായിസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിപ്പം ചപ്പാത്തിക്കിപ്പോൾ ബ്രെഡിനൊപ്പം ഒക്കെ കഴിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ എഗ്ഗിപ്പോൾ ഇന്നത്തെ ആഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളവർക്ക് ഇത് ബർഗർ സെറ്റ് ചെയ്യുമ്പോൾ എഗ്ഗ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇനി എഗിൻ്റെ വേണ്ട എന്ന് തോന്നുന്നവർക്ക് വെജിറ്റബിൾ സംബന്ധമായി മറ്റെന്തെങ്കിലും അതായത് വെജിറ്റബിൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എന്നൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ സോ വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഈ ഒരു ഈ ഒരു മേണൈസ് ഉണ്ടല്ലോ ഈ ഒരു എഗ്ലെസ് മേണൈസ് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ദാ ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് വയ്യ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം ആ ബെൽ ബട്ടൺ ഓൾ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യണം എങ്കിലും ഞങ്ങളിരുന്ന ഒക്കെ പിന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഒട്ടും മറക്കണ്ട വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുക അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നോട് അഭിപ്രായം ഒക്കെ പറയാം താങ്ക് യു സോ മച്ച്